എന്തായാലും ഇപ്പൊ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ? ഒത്തിരി പേരുടെ ചോദ്യമാണത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുറെ പേരായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്ത് പറ്റി വീഡിയോസ് ഒന്നും കാണുന്നില്ല, നേരത്തെ നല്ല പോലെ വീഡിയോസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നതാണ്, അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ വീഡിയോ ഒന്നും കാണുന്നില്ല, നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ. എനിക്കൊരു നൈസ് പണി കിട്ടി, ആ പണിയാണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഇന്ന് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ പണി ഇതാണ്, എൻ്റെ വ്യൂസ് എല്ലാം കുറഞ്ഞുപോയി. എനിക്ക് 16,000 സംതിങ് ഫോൾ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം എൻ്റെ ചാനലിലുണ്ട്. ആ 16,000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് പെട്ടെന്ന് എൻ്റെ ചാനലിനൊരു മൂട്ടം പണി കിട്ടി, ഒരു സ്ട്രൈക്ക് അടിച്ചു. വെൽക്കം ബാക്ക് ടു ട്രാക്ക് യു ഡേയ്സ്. ട്രാക്ക് യു ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ചാനലിന് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാത്തത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ തന്നെ എത്ര പേര് കാണുന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട വീഡിയോസ് എല്ലാം ഏകദേശം 15 വ്യൂസ്, 20 വ്യൂസ്, 30 വ്യൂസ് ഒക്കെയാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് വീഡിയോസ് കയറാത്തതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഷെയർ ചെയ്ത് എങ്ങനെയാണോ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റുന്നത് അത് രീതിയിൽ എത്തിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പം എൻ്റെ ചാനൽ എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിനെക്കുറിച്ച് ഉള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് എൻ്റെ ചാനലിൽ വ്യൂസ് പോയി എന്നതിനെ കുറിച്ച്. എൻ്റെ ചാനലിൽ ഒരു അടിപൊളി സ്ട്രൈക്ക് അടിച്ചു. സ്ട്രൈക്ക് അടിച്ചതിന് കാരണം ഇതാണ്. യൂട്യൂബിന് പല പോളിസീസ് ഉണ്ട് അല്ലേ? യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതിൻ്റെ പോളിസി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നതിനെ കുറിച്ചൊരു നല്ല 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 ധാരണ യൂട്യൂബിനുണ്ട്. ഇത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല ചെയ്യുന്നത്, ഇത് സിസ്റ്റം ഡിറ്റക്ടറാണ്. അപ്പം സിസ്റ്റം ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, ആ സിസ്റ്റത്തിൽ ഇന്നത് വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ അതിന് പറ്റാത്തൊരു കാര്യം നടന്നാൽ അതിൽ അപ്പോൾ തന്നെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പം ഞാനൊരു വീഡിയോ ഒരു വീഡിയോ അല്ല ഒരേ ഒരു കണ്ടന്റിനെ കുറിച്ച് 3 വീഡിയോ ഇട്ടു. 3 വീഡിയോ ഇട്ടത് 3 വീഡിയോയ്ക്കും എനിക്ക് സ്ട്രൈക്ക് കിട്ടി. 3 വീഡിയോയ്ക്കും കൂടി ഒരു സ്ട്രൈക്കാണ് കിട്ടിയത്. ആ ഒരൊറ്റ സ്ട്രൈക്ക് കിട്ടിയത് കൊണ്ട് തന്നെ എൻ്റെ ചാനല് നിങ്ങൾക്കിപ്പം കാണാം, ഞാനിത് കാണിക്കാം. ഏകദേശം 40,000, 16,000, 30,000, പിന്നെ യൂട്യൂബ് ഷോർട്സിൽ 100,000, 7,000, 10,000 എന്നൊക്കെ പറഞ്ഞ് മാക്സിമം വ്യൂസ് വന്നിട്ട് 55,000 വ്യൂസുള്ള ഷോർട്സ് വരെ ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടുന്നത്. സ്ട്രൈക്ക് കിട്ടിയതോടുകൂടെ എൻ്റെ ചാനലിൻ്റെ വ്യൂസ് നേരെ താഴും. ആ സ്ട്രൈക്ക് കിട്ടി. അത് സ്ട്രൈക്ക് കിട്ടാനുണ്ടായ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിക്കറ്റിൻ്റെ സ്കോറ്, ടി വിയിൽ വന്ന സ്കോറ് ഞാൻ എന്നാ ചെയ്തു, സൂം ചെയ്തിട്ട് ആ സ്കോർ ബോർഡ് മാത്രം ഒന്ന് സൂം ചെയ്ത് ഞാനതിനെ ഓൾട്ടർ ചെയ്ത് കുറേ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. 3 വീഡിയോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈവ് അപ്ഡേറ്റ് വന്ന സാധനത്തിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 3 വീഡിയോയ്ക്കും കുറച്ച് നേരം കഴിഞ്ഞതും പടപടേന്ന് സംഭവം സ്ട്രൈക്ക് അടിച്ചു, മെയിൽ വന്നു, ആകെക്കൂടെ ടെൻഷൻ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് ഡെസ്പായി പോയി. ആ ഡെസ്പായി പോയി ആ സ്ട്രൈക്ക് കിട്ടിയതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കയറിപ്പോയേനെ. പക്ഷേ സ്ട്രൈക്ക് അടിച്ച ടെൻഷനിൽ എത്രയോ ദിവസമാണത് സ്ട്രൈക്ക് മാറാനായിട്ട്. അപ്പം ആ സ്ട്രൈക്ക് അടിച്ചതോടുകൂടെ എൻ്റെ വ്യൂസ് എല്ലാം കുറഞ്ഞു വന്നു. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പുതുതായിട്ട് യൂട്യൂബ് ആരംഭിച്ച അല്ലെങ്കിൽ യൂട്യൂബിൽ ആശ്രയം വെച്ചിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടെ വേണം ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ. വീഡിയോ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ച് വേണം ചെയ്യാൻ. യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ട് ഒരു കാര്യവും ചെയ്യരുത്. നമുക്ക് എന്നാ പറയുക, ഞാനിട്ട് ആ വീഡിയോ അത് യൂട്യൂബിന് പറ്റാത്ത വീഡിയോ, അതിലെ പോളിസിക്ക് എതിരായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് അതെല്ലാം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളെല്ലാം കയറിക്കൊണ്ടുവന്നിരുന്ന ചാനല് നേരെ ഇരുന്ന് ഇപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ കാണാം, ഷോർട്സിനെല്ലാം 4,000, 5,000, 6,000, 10,000, 1,00,000, 2,00,000, 3,00,000, 10,00,000 എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നത് ഇപ്പം 400, 200, 300, 100, ചിലതിന് 1K, 6K, 4K ഒക്കെ ഉണ്ട്. പക്ഷേ മാക്സിമം ഉള്ളതിന് വ്യൂസ് കുറവായിട്ടാണ് വരുന്നത്. അപ്പം ദയവ് ചെയ്ത് യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ച് വേണം ചെയ്യാൻ. അല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. എൻ്റെ ചാനലിന് പറ്റിയതുപോലെ നിങ്ങൾക്കും പറ്റരുത്. അതുകൊണ്ട് തന്നെ ഈ 16,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും അവരിൽ പലർക്കും ഈ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. നോട്ടിഫിക്കേഷൻ പോകുന്നത് വരെ ഓഫായി പോയി. അതിൻ്റെ ഡെസ്പിൽ ഞാൻ എന്താ പറയുക, ആ ഒരു ബുദ്ധിമുട്ടിൽ ഞാൻ എന്നത് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യൽ നിർത്തി. ഏകദേശം 6 മാസത്തോളം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ
ഞാനാകെ എന്നാ പറയുക ഭയങ്കര ഡെസ്പായി പോയിട്ട് എനിക്ക് ആ കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ എൻ്റെ ചാനലിട്ട് വീട് വീഡിയോ ചെയ്യാൻ പറ്റാതെ കുറേ നാളുകൾ കിടന്ന് അങ്ങനെ ബുദ്ധിമുട്ടുകളായി. എന്നെയാണ് എനിക്ക് അയ്യോ ഇത് നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഏകദേശം നല്ലൊരു എമൗണ്ടിൻ്റെ അടുത്ത് കിട്ടാറായിരുന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് പേയ്മെൻ്റ് വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് പേയ്മെൻ്റ് എടുക്കാൻ നിന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. അപ്പം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റൈസേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ചാനലാണ്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് എടുക്കേണ്ട സമയത്താണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ടായത്. അപ്പം ഞാൻ അത് പേയ്മെൻറ്റ് അവിടെ കിടക്കുക, അത് കാര്യങ്ങൾ എടുക്കണമെന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങൾക്ക് എല്ലാത്തിനും മെയിൻ റീസൺ ഉണ്ടായത് യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഞാൻ അറിയാതെ എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റുകൊണ്ട് എനിക്ക് കിട്ടിയൊരു പണിയാണ് എൻ്റെ ചാനലിൻ്റെ വ്യൂസ് നേരെ താഴോട്ട് പോയി അൽഗോരിതത്തിൽ നിന്ന് ആകെ മാറി. ഈ അൽഗോരിതത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അത് വളരെ എന്നാ പറയുക റെയറായിട്ട് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഇംപ്രഷൻ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. നല്ല രീതിയിൽ ഇംപ്രഷൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ ഇംപ്രഷൻ പോയിക്കൊണ്ടിരുന്നത് നേരെ 100, 200, 300 ആയിട്ട് കുറഞ്ഞു. ആ ഒരു ബുദ്ധിമുട്ട് കണ്ടതോടുകൂടിയാണ് എനിക്ക് വീഡിയോ നിർത്തി പോകേണ്ടതായിട്ടൊരു സാഹചര്യം വന്നത്. ഇനി കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇനി നിങ്ങൾക്കത് മനസ്സിലായി കാണും എൻ്റെ ചാനലിന് എന്നാ പറ്റിയെന്നുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നവർ വീണ്ടും കാണുക, എൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്നത് ഓൺ ചെയ്തിടണം, എന്നാലേ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. മാക്സിമം സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മെയിൻ. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനില്ല, അപ്പം ഈ ഒരു ചാനലില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അത് ചോദിക്കുകയും ചെയ്യാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഞെക്കി അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.